கேளை பார்த்தோண்டே கல்யாணம் போய் கல்யாணம் என்ன நடைத்தாரிலா ரெண்டு பேரும் கூடி நோக்குண்டு மனசில் விஜாரி சடைத்தீலாடு உப்பில்லா கன்னிக்கு நாலாளும் அல்ல மூணாளும் போனுண்டு கல்யாணம் என்னான் என்ன அங்க அறியல பகை ஹலோ கைஸ் அஸ்ஸலாமு அலைக்கும் வெல்கம் பேக் டு மை சேனல் அப்போ முத்துமணிகளே സ്വാഗതം. അപ്പൊ ഗൈസ് നമ്മൾ അങ്ങനെ എങ്ങോട്ടാ പോകുന്നത്? ഞാൻ ആദ്യം ഒരു പാട്ടിലൂടെ അപ്പൊ ഗൈസ് നമ്മൾ എന്തായാലും ഞാൻ പറയുന്ന 26-ാം തീയതി കല്യാണം ഉണ്ട്. ഞാനവിടെ വയനാടൊക്കെ ആയിരുന്നു. കല്യാണം ഉണ്ട് എന്ന് പറഞ്ഞാ 26-ാം തീയതിയോ? അപ്പൊ പോയി നോക്കാം, അവര് വിളിച്ചതാണെന്ന് പറഞ്ഞിട്ട് പോണുണ്ട്. 26 ഏത് 26-ാന്ന് നിങ്ങൾക്ക് ചോറുന്നാണ് പോണേ. പിന്നെ പണ്ടത്തെ ആൾക്കാരുണ്ടാവും. കല്യാണത്തിന് പോണ എന്തിനാണെന്നറിയോ? പിന്നെ എന്തിനാ ആൾക്കാരെ കാണാനാണെങ്കിൽ ഇതാ റോട്ട് കൂടെ നടന്ന പോലെ. പിന്നെ നമുക്ക് കൊറേ പാലക്കാട് പരിചയമുള്ളവരും വന്നാലോ പാലക്കാടത്തിന് പരിചയമുള്ളത്തോടൊക്കെ കല്യാണത്തിന് പഴയ ഫ്രണ്ട്സിനെയും കാമുകന്മാരെയും ഒലവക്കോടുള്ള ആൾക്കാരാണ്. അപ്പൊ നമ്മക്ക് പഴയ ഒരു ലോകം കാണാൻ, പഴയ ആളുകളെ കാണാൻ ഭയങ്കര തിരക്കായിട്ട്, അല്ലാതെ വിശന്നിട്ട് ചോറ് തന്നിട്ടൊന്നുമല്ല. ഇന്ന് രാവിലെ മുതൽ ഇവിടെ ഒന്നും ഉണ്ടാക്കിയിട്ടില്ല എനിക്കറിയാം. അപ്പൊ കല്യാണം ഉണ്ട് എന്ന് വിചാരിച്ചിട്ട് ആള് ഒന്നും ഉണ്ടാക്കാത്ത ഒന്നോണ പറയണ അല്ലേ. എന്നോട് പറയാൻ എനിക്ക് ചായക്ക് എന്തെങ്കിലും തരും. അപ്പൊ ഇന്ന് കല്യാണം അല്ലേന്ന് പറഞ്ഞത്, എന്നിട്ട് കല്യാണം പറയണ ഇന്നാണോ എന്ന് അറിയൂല്ല. മനുഷ്യന് വിശന്നിട്ട് ചെറു വിളിച്ച് നിക്കണം ഗൈസ്. അപ്പൊ എന്തായാലും നമ്മൾ കല്യാണത്തിന് പോകാൻ വേണ്ടി നിക്കണം. ചക്കര എന്തെങ്കിലും ഒന്ന് ഡ്രസ്സ് ഒന്ന് മാറ്റിയിട്ടുണ്ട്, അല്ലെങ്കിൽ എന്നു തരണ്ടിയുടെ പോലത്തെ ഡ്രസ്സ് എടുക്കണം. നല്ല കാലം ഊരിയിട്ടത്, അല്ലെങ്കിൽ കമന്റ് ബോക്സിൽ അപ്പൊ അങ്ങനെ വന്നായിരുന്നു. അപ്പൊ എന്തായാലും ചക്കരന്റെ അടുത്ത് വെക്കണം. കല്യാണത്തിന് പോകുന്ന വീഡിയോ എടുക്കണ്ടോന്ന് ചോദിച്ചു. അപ്പൊ കല്യാണത്തിന് പോകുന്ന വീഡിയോ എടുക്കണ്ടെന്ന് പറഞ്ഞപ്പോ വീണ്ടും ആ ഡ്രസ്സ് മാറ്റാൻ പോർക്കണല്ലേ. അപ്പൊ വീണ്ടും ആ ഡ്രസ്സ് മാറ്റാൻ പോർക്കണം. നമ്മുടെ ചോട്ടു ഉള്ളിൽ നിൽക്കുന്നുണ്ട്. അപ്പൊ ചോട്ടുവിന്റെ അമ്മ ചോട്ടു വരുന്നുണ്ട്. വരി ഇത് അമ്മച്ചോട്ടുമാണ്, ഇത് വലിയ ഇത് തള്ളച്ചോട്ടു. തള്ളച്ചോട്ടു അമ്മച്ചോട്ടു നമ്മള് ചോട്ടും അല്ലാത്തോണ്ട് നമ്മൾ ഇങ്ങനെ നടക്കുന്നുണ്ട് ഗൈസ്. അപ്പൊ എന്തായാലും വിളിക്കാത്ത കല്യാണത്തിനല്ല, വിളിച്ചൊരു കല്യാണത്തിന് തന്നെയാണ്. അവര് നമ്മൾ ആദ്യം ഇമ്മാനെ വിളിച്ചു, അത് കഴിഞ്ഞിട്ട് ഇന്നെ വിളിച്ചു. അപ്പൊ നമ്മെ നന്നായിട്ട് അല്ല നമ്മള് കൂടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ നമ്മൾ വിളിച്ച സ്ഥിതിക്ക് നമ്മൾ എന്തായാലും ചെന്നാണോന്ന് അറിയൂല. ഡേറ്റും കൺഫേം അല്ല, ഫോണിൽ കൂടെ വിളിച്ചോണ്ട് നമുക്ക് എന്താ കൈ അറിയുന്നു അത് മൊത്തം പോകും. നമ്മൾ ഫോണിൽ കൂടെ വിളിച്ചോണ്ട് നമുക്ക് എന്താ വെച്ചാൽ ഡേറ്റ് കറക്റ്റായിട്ട് ഓർമ്മ വരുന്നില്ല. കത്താണെന്നുണ്ടെങ്കിൽ ടിവിയുടെ മുകളിലോ ഫ്രിഡ്ജിന്റെ മുകളിലോ അല്ലെങ്കിൽ മേശയുടെ മുകളിലൊക്കെ കത്തുണ്ടാവും. അപ്പൊ എന്തായാലും കത്തില്ലാത്തൊരു കല്യാണത്തിന് പോവാണ്. വിളിക്കാത്ത കല്യാണത്തിന് തള്ളയും മക്കളും നടക്കി ചോറ് നല്ലോണം കഴിച്ചു. വിളിച്ച കല്യാണം തന്നെ കേട്ടോ. ഇനി നാളെ ഇനി പറയല്ലേ, കമന്റ് ബോക്സിൽ പറയും. എന്തിന് ചോറൊന്നും വാങ്ങിയല്ല, നമുക്ക് ഷിഹാബൊക്കെ നടക്കണ മാതിരി നടന്നാലോ ഒരു അരികത്ത് കൂടെ. എനിക്കിപ്പോ നടക്കാൻ ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരുന്നു. 106 കിലോമീറ്റർ ഞാൻ 2.5 ദിവസം കൊണ്ട് നടത്തും കൊണ്ട് ഗ്രഹിച്ചു. അതുകൊണ്ട് ഞാൻ ഇപ്പൊ കാണിച്ചു തരാം. എന്റെ കാലിന്റെ ഇവിടെ ഒക്കെ നീരാ. ഒരു ഉണ്ടൊക്കെ എന്തെങ്കിലും ഒരു വ്യത്യാസം തോന്നുന്നുണ്ടോ? എനിക്ക് നമ്മുടെ വീഡിയോയ്ക്ക് എന്തെങ്കിലും വ്യത്യാസം തോന്നുന്നുണ്ടോ? നമ്മൾ രണ്ടാളും മെറൂണും കളർ ഇട്ടിട്ടാ പോകുന്നല്ലേ. ഞങ്ങള് തിരിച്ചറിയാൻ വേണ്ടി കാരണം എന്താന്ന് വെച്ചാല് ഉമ്മയും മോനും വരികയല്ല. അപ്പൊ വേറെ തിരിച്ചറിയോട്ടെ എന്ന് പറയാം. എന്നെ ആരെയും അവിടെ തിരിച്ചറിയോ? പണി ഇത് മാസ്ക് എടുത്തിട്ടു. പണ്ട് വേറെ വിറ്റേക്കണം, അത് നല്ല വിറ്റാ. ഉപ്പാക്ക് പണ്ട് ഹോസ്പിറ്റലാക്കിയ ടൈമിൽ നമ്മൾ യൂട്യൂബിന്റെ കാര്യമൊന്നും ഉപ്പാക്ക് അറിയില്ലല്ലോ. എന്നിട്ട് നമ്മൾ പനമണ്ണ നേർച്ചയ്ക്ക് പോവാണ്. അപ്പൊ പനമണ്ണ നേർച്ചക്കാണ്. ഉപ്പാക്ക് യൂട്യൂബ് എന്താണ്, ആളുകൾ എന്താണെന്നൊന്നും അറിയൂല. അങ്ങനെ ഒരാള് വന്നിട്ട് ഉമ്മയുടെ കയ്യുമ്മയോട് പൊടിച്ച് സലാം പറഞ്ഞതാണ്. ഉമ്മണ്ട് ആപ്പുണ്ട് ഇങ്ങനെ ഉമ്മാണ്. അത് കഴിഞ്ഞിട്ട് ഉമ്മ അങ്ങനെ നടക്കുമ്പോലെ കുറെ പെൺകുട്ടികൾ വന്നിട്ട് തത്ത താത്ത ഒരു സെൽഫി എടുക്കട്ടെ. അപ്പോഴുണ്ട് ഉപ്പ ഇങ്ങനെ നോക്കുന്നത്. എന്താ സംഭവം? ഉപ്പർക്ക് മനസ്സിലായിട്ടില്ല എന്താന്ന്. അവസാനം ആരോട് പോയി ചോദിച്ച് അജുവിനോട് ആരോട് എന്ത് ഇപ്പം ഇങ്ങനെ ഫോട്ടോ എടുക്കണം, എനിക്ക് മനസ്സിലായില്ല. അതാണ് നോക്കുമ്പോ അജു അറിയോല് യൂട്യൂബിൽ ഇങ്ങനെ വീഡിയോ കണ്ടിട്ടാണ്. ആ അങ്ങനെ ഉണ്ടല്ലേ. അപ്പൊ അതൊക്കെയാണ് സംഭവം. ഭയങ്കര വിറ്റായിരുന്നു. അത് ഇങ്ങനെ പറഞ്ഞോണ്ട് നിങ്ങൾക്ക് മനസ്സിലാകട്ടെ. കണ്ടായാലും നല്ല നമ്മൾ ഇഷ്ടം കൊണ്ടാണ്, സ്നേഹം കൊണ്ടാണ് കളിയാക്കിയതല്ല. അപ്പൊ എന്തായാലും നിങ്ങളൊക്കെ വരുന്നത് എന്ന് പറഞ്ഞാൽ നമ്മളൊന്ന് ഉറക്കണ ഉറക്കത്തിലൊന്നും കല്ല് പൊക്കണ കല്ലിങ്ങനെ വലിച്ചെറിയുന്ന സമയത്തും പൊക്കണ സമയത്തൊന്നും ഞാൻ എന്റെ സ്വപ്നത്തിൽ ഞാൻ വിചാരിച്ചില്ല എന്റെ അടുത്ത് വന്നിട്ട് ഒരാൾ സെൽഫി എടുക്കുന്നു. ഞാൻ ഇടക്കിങ്ങനെ ഓരോ മുഖത്തേക്ക് നോക്കാല്ല. എന്താ ഇപ്പൊ എനിക്ക് ഭ്രാന്തായോ, നാട്ടിലേക്ക് മൊത്തം ഭ്രാന്തായത്. അപ്പൊ ഗൈസ് നമ്മളെന്തായാലും ഭ്രാന്താച്ചിട്ട് വരാതൊന്നും ഇരിക്കല്ല. നിങ്ങൾ വരെ നമുക്ക് ഒരുമിച്ചിട്ട് നമുക്ക് ഫോട്ടോ എടുക്കാം.
മൃഗം കയറൊഴിച്ചു. തത്ത തത്ത എടാ പോത്തു പോയി. എന്താ വെള്ള തുണി അല്ലെ ഞാൻ പിടിച്ചീനു. എടാ മനെ നിങ്ങൾ അതിന് ഓടി, അത് അത് ഓടിട്ടോ, പിന്നാലെ ഓടി. ഉമ്മാരെ പിന്നാലെ പോത്തോടി, പോത്ത് കുത്താൻ വന്നു കൈസ്. ഇപ്പൊ ചവിട്ടി വീണ് തൊണ്ടും ചെയ്തേ കൊന്നാവൂ. നിങ്ങളെന്തൊരു ഓടണ അതിന്റെ അപ്പുറം. കുഴപ്പമില്ല, തിരിയോ ആ വളവില് തിരിയോ അത്. അങ്ങനെ എന്തോ പറയില്ലേ, തവളെ. അവന്റെ മാരിയാണ് രണ്ടാളും കപ്പ് ഡ്രസ് ഇട്ടിട്ട്. കണ്ണാടി ഊരി അത്ര, കണ്ണാടി ഇവിടെ ഊരുണ്ട്. ഇവിടെ എന്നെ വഴിക്കൊക്കെ മണ്ഡപങ്ങളുണ്ട്. അപ്പൊ പറയുന്നത് അവിടെ ചോറ് കിട്ടിയില്ലെങ്കിൽ ഇവിടുന്ന് തിന്നാന്ന്. പണ്ടത്തെ മാരിയല്ല, പണ്ടൊക്കെ ഞാൻ ഒരുപാട് വിളിക്കാത്ത കല്യാണത്തിനൊക്കെ ചോറ് നിൽക്കണേ. പണ്ട് സ്കൂളിൽ പഠിക്കുന്ന കാലത്തെ ഒരു കല്യാണത്തിന് പോയിട്ടാണ്, അതില് നമ്മള് ചെക്കന്മാരൊക്കെ ഉണ്ട്. അതില് പെണ്ണിന്റെ ആങ്ങളോട് ചോദിച്ചു ഇത് ആരെ കല്യാണത്, അതോടെ കഴിഞ്ഞൊക്കെ. അപ്പൊ അതേമാതിരിയാണ് നമ്മള്. എന്ത്, അത്തായ പട്ടിക്കാരാണേ ചെക്കൻ്റെ. പണ്ടൊക്കെ പറയാ, ഇപ്പൊ ആരെങ്കിലും ഒരാള് നമ്മളെ വീഡിയോ കാണുന്നുണ്ടാവും. എന്ത്, പിന്നെ വേറെ നല്ല ശീലം തോന്നുന്നു. ശീലുണ്ടോ? ചിരിച്ചു മലങ്ങാന്ന് പോത്ത് കുത്തിട്ട്. അപ്പൊ പെണ്ണിന്റെ ചെക്കന്റെ ഒക്കെ ആൾക്കാരാവും പേരില് നിറച്ച്. അല്ല മറ്റേ മണ്ണ കുത്തിന്ന് പറഞ്ഞാൽ ആരോടും പറയാനും കൂടി പറ്റൂല. എന്റെ അനിയന് എന്താ പറയുക, അച്ചിങ്ങ തലക്ക് വീണെന്ന് പറഞ്ഞു, ബോധം പോയി എന്ന് ആരോടും പറയാൻ പറ്റുമോ? അതേമാതിരിയാണ് പോത്ത് കുത്തിന്ന് പറഞ്ഞാലേ. എന്നിട്ട് പോത്തിന്റെ അപ്പുറം സത്യത്തിൽ പേടിച്ചോ? കണ്ടില്ലേ പോത്തല്ലേ, നമ്മള് പണ്ട് കൊറേ മേച്ചതല്ലേ പോത്തിനെ. അപ്പൊ എന്തായാലും പോത്തൊക്കെ കുത്തിക്കണേ. ഞാൻ കുത്തിയത് എടുത്തിട്ടില്ല. അപ്പൊ നമ്മുടെ തമ്പ്ലൈനി കണ്ടപ്പോ ആളുകളൊക്കെ നെട്ടിയിട്ടുണ്ടാവും, പോത്ത് കുത്തിയിട്ട്, പോത്ത് കുമ്മാനെ പോത്ത് കുത്തി. അപ്പൊ എന്തായാലും ഞാനതൊരു വിചാരിക്കാത്ത ഒരു സംഭവമാണ്. കാരണം പോത്ത് കയറ് പൊട്ടി പോകുന്നത് ഇവിടെ 50 rupees ബിരിയാണി കേട്ടോ ആൾക്കാർ നിൽക്കണൊക്കെ. ഓരോ സ്ഥലത്തുണ്ട് 80 rupees ബിരിയാണി എന്ന് പറയുമ്പോ അതൊക്കെ നല്ലോണം ഇറച്ചിണ്ട്. ഒരു ഡപ്പയെന്ന് ഞാൻ മൊത്തം ഒന്നും കഴിച്ചിട്ടില്ല, ഞാൻ കൊറച്ചേ കഴിച്ചിട്ടുള്ളൂ. നല്ല ഫുള്ള് ചോറുണ്ട്, രണ്ടാൾക്ക് തിന്നണ്ട. അപ്പൊ നമ്മളിന്ന് കല്യാണം ഇല്ലാന്നുണ്ടെങ്കിൽ 80 rupees ബിരിയാണി ചരണം. ഓക്കെ, അപ്പൊ എന്തായാലും ബിരിയാണി ഉണ്ട് എന്ന് പറഞ്ഞപ്പോ ചക്കര കെട്ടുമ്പോ ഇത് വേറെ വിറ്റുണ്ട്. ഇതിപ്പോ കല്യാണം ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാല് നമ്മുടെ ഒക്കെ റിലേറ്റീവ്സ് ഒക്കെ ആയിട്ട് വരും, പാലക്കാട് ഉപ്പാന്റെ കുടുംബത്തിലേക്ക് വരുന്നല്ലേ. അപ്പൊ എന്താ വെച്ചാൽ കവിഞ്ഞ് അമ്മായിടെ മകന്റെ കുട്ടിയുടെ കല്യാണമാണ് അപ്പൊ ഉപ്പല്ല. അപ്പൊ എന്തായാലും നമ്മള് പോകുന്നുണ്ട്. കല്യാണം കൂടി എവിടെയാന്ന് അറിയില്ല, ഒരു ഗ്രൗണ്ടിലാണെന്ന് പറഞ്ഞിട്ട്, പനമണ്ണ പാവുക്കോണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ പാവുക്കോണം എന്ന് പറയുമ്പോ നമ്മള് ഏകദേശം നമ്മുടെ നാട്ടിൽ തന്നെയാണ്, ഒരു ഏരിക്കഴിഞ്ഞ ഒരു 5-6 kilometers ഉള്ളൂ. അപ്പൊ നമ്മൾ എന്തായാലും അങ്ങോട്ട് പോയിട്ട് എവിടെയാണോ കല്യാണം കൂടിയ അവിടെ ഇറങ്ങിയിട്ട് ഉമ്മ ചോദിക്കണതാവും അത് ആരെ കല്യാണം കേട്ടോ. ആ അപ്പൊ അവരോട് ചോദിക്കണ്ട, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും കല്യാണത്തിന് വേറെ പണിയിട്ടില്ലേ. അവരൊന്നും പറയൊന്നുമില്ല, എന്നാലും അവരെ മനസ്സിലുണ്ടാവില്ലേ എന്താണ് ഈ ചെങ്ങായിമാരി എന്ന് പറഞ്ഞിട്ട്. അപ്പൊ ഓക്കെ, എന്തേ പണ്ട് നമ്മള് വാണയംകുളം റോഡ് എന്ന് പറഞ്ഞാൽ ഫുള്ള് കല്ലും മുട്ടി ചന്തക്ക് പോകുന്ന റോഡാണ്. അറിയുന്നവർക്ക് അറിയാം, അറിയാത്തവർ ഒരുപാടുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു തരാം, ഇവിടെ ചന്തയുണ്ട്. അപ്പൊ എന്താ വെച്ചാ ഇവിടെ കുണ്ടുംകുഴിയുള്ള റോഡായിരുന്നു. അപ്പൊ അതമ്മ പറയുന്നത് കുണ്ടുംകുഴി ചാടി പ്രസവിക്കണ പെണ്ണുങ്ങള് പി കെ ദാസ് ഹോസ്പിറ്റലിൽ എത്തുമ്പോഴേക്കും പറഞ്ഞിട്ടുണ്ട് അറിയില്ലേ. അപ്പൊ ഗൈസ് നമ്മളെന്തായാലും നമ്മുടെ കല്യാണം കൂടി ഏകദേശം എത്താറായിട്ടുണ്ട്. അപ്പൊ ഉമ്മ ഇറങ്ങിയിട്ട് ചോദിക്കണതാവും ആരെ കല്യാണം. ആര് ഉടുപ്പോ? ഉടുപ്പോ എന്ത്? എന്ത്?
എന്താ അത് പറയണേ? ഉലുപ്പോ ഉലുപ്പെന്ന് പറഞ്ഞ അതല്ല അഡ്രസ്, അങ്ങനെ പറയും. നിങ്ങൾ ഉലുപ്പ് ഉടുപ്പ് പറഞ്ഞത് മനസ്സിലാവേണ്ടത് മനുഷ്യന്. അപ്പൊ അവരെ ഉടുപ്പ് നമ്മൾ ചോദിച്ചിട്ടില്ല. അപ്പൊ ഉടുപ്പ് ചോദിക്കാൻ വേണ്ടി പോവാണ്. അതിന് നമുക്ക് മണവാട്ടി പോയാ പോരെ അവിടെ ചോദിക്കണോ? അത് അവിടെ ഒരു കല്യാണം ഉണ്ട്. ഇതാവോ ഇതാ ഇത് വണ്ടി നിക്കണ കണ്ടില്ലേ? മക്കളെ ഗ്രൗണ്ട് തെരഞ്ഞു പോവും. അവിടെ നല്ല ഫുട്ബോൾ കളി ഉണ്ടാവുക, കല്യാണം ഉണ്ടാവുക ഗ്രൗണ്ടിൽ. എന്നോട് പറഞ്ഞിട്ടൊന്നുമില്ല കല്യാണമൊന്നും. എന്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാ മക്കൾ ഇങ്ങനത്തെ ഒരു കല്യാണത്തിന് പോണത്. നിങ്ങൾക്കും കാണാൻ യോഗ ഉണ്ടായി. ഈ ഗ്രൗണ്ട് ഇതെന്താ സാധനം? ടർഫിനാണ് ഈ പറയുന്നത്. അപ്പൊ ഒരാളെ ലോകം കൊറേ എന്റെ ഫ്രണ്ടിൽ ഇരുന്ന് പോയിട്ട് നിങ്ങക്ക് ഇതെന്താ സാധനം എന്ന് മനസ്സിലായിട്ടില്ല. ഞാൻ പണ്ടെന്താ വിചാരിച്ചെന്നറിയോ? ചെമ്മീൻ പോലില്ലേ? എന്ത് ചെമ്മീൻ പോളല്ല, സിമ്മിംഗ് പൂളിനെ സിമ്മിംഗ് പൂള് അറിയോ? സിമ്മിംഗ് പൂളിനെ ചെമ്മീൻ പോളി അറിയോ? പിന്നെ കല്യാണം എവിടെയാ? വണ്ടി പോകുന്ന എനിക്ക് തോന്നണ് ചെമ്മീൻ ചെറുപ്പിക്കരുത്, വയറ് കൊടുത്തിട്ട് എന്റെ ചെമ്മീൻ പോളല്ല അത്, ടർഫ്. അതാണ് ഈ ടിവിയിലൊക്കെ ഗ്രൗണ്ട് കാണുന്നില്ലേ, അങ്ങനത്തെ ഗ്രൗണ്ടാ. അപ്പൊ ഗൈസ് നമ്മള് ചിരിച്ചു ചിരിച്ചു കൊയങ്ങിയിട്ടുണ്ടാവും. നമ്മള് അത് കേട്ടിട്ട് അതിലേറത്ത് നേരിട്ട് അനുഭവിക്കുന്ന ആൾക്കാരുടെ അവസ്ഥ വെച്ച് നോക്കി. സ്വിമ്മിംഗ് പൂളിന്റെ ഞാൻ പണിയെടുത്ത വീട് നിങ്ങക്ക് കാണിച്ചു തരാം. ഞാൻ പണിയെടുത്ത വീടാണ്, ഇവിടെ ഒരു തറയും കൂടി ഉണ്ട്. ഇത് ഞാൻ പടവെടുത്തതാണ്. കല്യാണം എവിടെ? മോളില കാറ് പോവോ? കാറ് പോവോ? പോകും തോന്നണോ പടച്ചോനെ? ഇവിടെ നിർത്തണോ? ഈ ഇവിടെ ഉള്ളല്ലേ? അപ്പൊ മക്കളെ നമ്മളങ്ങനെ കല്യാണം കുടിയിലേക്ക് എത്തിയിട്ടുണ്ട്. ആ മോൾക്ക് എത്തണം. അപ്പൊ നമ്മളെ ചിലപ്പോ അധികം ചിലപ്പോ അവിടെ വിഷ്വൽസും കാര്യങ്ങളും എടുക്കലുണ്ടാവും, അവിടുത്തെ സിറ്റുവേഷൻ അനുസരിച്ചിട്ടാവും. ഓക്കെ ലേമ പോവാ. നല്ലോണം ചോറ് എന്നിട്ട് കയ്യിരുന്ന് കഴുകണുണ്ട് കേട്ടോ. ഓക്കെ ചോറുന്നില്ലേ? നല്ലോണം തന്നില്ലേ? അപ്പൊ മക്കളെ നമ്മളങ്ങനെ വീഡിയോ ഒന്നും അവിടെ നടത്തില്ല. കാരണം പെണ്ണും ചക്കനും പോയിക്കണം. പിന്നെ നമ്മൾ എന്ത് വീഡിയോ എടുക്കണേ? പെണ്ണ് പാലക്കാട്ടൊക്കെ, ഈ പാലക്കാടത്തെ കല്യാണം എന്നൊക്കെ പറയുമ്പോ നേരത്തെ ഉണ്ടാവും അല്ലേ? ഒരു 10 മണിക്കൊക്കെ കല്യാണം ഉണ്ടാവും, അതുകൊണ്ട് അവര് പോയിക്കണം. അതുകൊണ്ട് ഞാൻ പിന്നെ വീഡിയോ നോക്കാഞ്ഞ്. പിന്നെ ഞാൻ എന്താ വെച്ചാൽ ക്രൗഡ് ഉള്ളത് അധികം എടുക്കും. പെണ്ണിനെ കൂട്ടിയിട്ട് ഇൻഷാല്ലാ നമ്മുടെ പേരേക്ക് വരാതുകൊണ്ടുണ്ട്. എന്തായാലും അപ്പൊ കാണാം നമുക്ക്. എന്തായാലും നമുക്കും കാണാൻ പറ്റിയില്ല, ചക്കനെയും പെണ്ണിനും കാണാൻ കഴിഞ്ഞില്ല. അപ്പൊ ഗൈസ് നമ്മളങ്ങനെ നല്ലോണം ഫുഡൊക്കെ കഴിച്ചു. നോക്കാം ഇതൊക്കെ ഞാൻ വയർത്തേക്ക്. അടിപൊളി ചോറ്. ഞാൻ നേരത്ത് കുടിച്ചിട്ട് പന്തലിൽ നിന്നിട്ട് നല്ല കുന്നിന്റെ മുഖത്താണ് എന്താണ് പന്തൽ എടുക്കണത്. അപ്പൊ എന്തായാലും ചക്കരൊക്കെ നല്ലോണം കഴിച്ചു. നമ്മളെന്തായാലും ഇവിടെ നിന്ന് പോവാണ്. ചക്കര തന്നീല? പിന്നെ ഞാൻ എന്തായാലും മുഴുകി തന്നാ അവിടെ. അപ്പൊ അപ്പൊ ഞാനൊക്കെ നല്ലോണം കഴിച്ചു. രണ്ട് പാത്രം ചോറുണ്ട്, രണ്ട് പ്ലേറ്റ്. അതൊക്കെ വയർക്കന്നെയാണ്, നല്ല വയർക്കലാണ്. ഓക്കെ അപ്പൊ എന്തായാലും നമ്മൾ അധികം വീഡിയോ എടുക്കാന്ന് എന്താ വെച്ചാ, നമ്മള് വീഡിയോ എടുത്തതിന് കുറച്ച് ഫിലിക്ക ഏതെങ്കിലും കുട്ടികളെ ഉമ്മമാരെ വിളിച്ചിട്ട് എൻ്റെ അടുത്ത് പറയും എന്റെ കുട്ടികളെ നിക്കാതെ കഴിഞ്ഞിക്കണ ആ വീഡിയോ ഒന്ന് ഡിലീറ്റ് ആക്കും. അപ്പൊ നമ്മൾ അത്ര എടുത്തതൊക്കെ ഇടങ്ങേറായിട്ട് ഡിലീറ്റ് ആക്കണം. അതുകൊണ്ടാണ് നമുക്ക് ക്രൗഡ് ഉള്ളടത്ത് വല്ലാതെ എടുക്കാത്തത്. രണ്ട് മൂന്ന് വട്ടം നമുക്ക് അങ്ങനെ പറ്റി. അതുകൊണ്ടാണ് ഇപ്പൊ എന്താ കല്യാണം കൂടി ഇതൊന്നും നിങ്ങൾക്ക് കാണിച്ചിട്ടാന്ന് ഗൈസ്. അപ്പൊ എന്തായാലും അങ്ങനെ കാണിക്കണ സിറ്റുവേഷൻ നമ്മുടെ പേരേലും നമ്മുടെ ഫാമിലിയത്താണെങ്കിൽ നമുക്കൊരു പേടിയും പഠിക്കാമല്ലോ. അതുകൊണ്ട് എന്താണ് ഉമ്മ നല്ലോണം ഫുഡൊക്കെ കഴിച്ച് ഉയർത്ത് കുടിച്ചിരിക്കണം ഗൈസ്. ഞാൻ എന്റെ വീട്ടിൽ പോകട്ടെ. ഓക്കെ ഇതാണ് നമ്മുടെ നാട്ടിലെ മല. എന്ത് മല? മതി അനങ്ങമല എന്ന് പേര് വന്ന് ആനട അത്ര ഉള്ളൂ. എന്തല്ലേ അങ്ങോട്ട് നോക്കുമ്പോഴല്ലേ ദൂരം കാണുന്നത്. ഞാൻ തുമ്പ കേറിയിട്ടില്ല. ഇതിന്റെ മോളിൽ നിന്ന് പണ്ടൊരു കല്ല് വീണു എന്നൊക്കെ ചരിത്രം ഉണ്ട് അത്ര. അത് കനാലില് വെള്ളം വിട്ടിട്ടാ കല്ലിട്ടൊന്നല്ല വരോട്ടുന്നാണ് അത് പോകുന്നത്. എന്ത് പോന്ന് കല്ല്? എന്നിട്ട് എവിടെ നിന്നത്? നിന്നത് ആ വരോട അതിന്റെ അവിടെ. എവിടെ? എന്നിട്ട് നമ്മളെ ഉള്ളുകടെ വെള്ളം വന്നത് കക്കൂസും ആ അടുക്കളയൊക്കെ ഒന്നായത് കണ്ടില്ലേ? നമ്മള് കല്ല് വീട്ടൊന്നല്ല
ഉരുൾപൊട്ടലാണ്. ആ ഉരുൾപൊട്ടലല്ല, വരോട്ടൊന്ന് കല്ല് പൊട്ടിയതാ. ആരോ നിങ്ങളോട് കഥ പറഞ്ഞു നിൽക്കാണ്. ഇതാണ് എന്റെ സംഭവം. അത് വള്ളൊലിക്കല്ല, അത് അട്ടപ്പാസറ. അപ്പൊ ഏത് മലയൊക്കെ വറക്കുണ്ടാക്കും പോക്ക്? വറക്കുണ്ടാക്കും, പിന്നെ തലയിൽ ഇങ്ങനെ ഏറ്റി വരുമോ? എത്ര ദൂരം? എവിടെ കമ്പനി? നിങ്ങൾ എന്ത് കമ്പനി? ചർക്ക കമ്പനി ഉണ്ട് അവിടെ. ഇനിയിപ്പോ തരേണ്ടി വരും. എവിടെ ഉണ്ടാവല്? അപ്പൊ ഉമ്മ ജോലി ഏ കടടെ. ഈ കടറ പിന്നിൽ ഉമ്മാക്ക് പണ്ട് ചർക്ക കമ്പനി. അവിടുന്ന് എത്ര രൂപ കിട്ടിയായിരുന്നു? എന്ത് നൂലിന് എത്ര കിട്ടാ? ഒരു നൂലിന് 4 rupees. അപ്പൊ 50 × 4 എത്ര ചക്കരേ? ഏഹ്, ഈ അന്ന് എന്തെല്ലാം സ്കൂൾ കൂട്ടത്? 4 × 20 20 rupees നിങ്ങൾക്ക് കിട്ടിയ? ഏഹ്, 200 കിട്ടുന്നുണ്ടോ? 200 ആണ്. അപ്പൊ എന്തായാലും ഇവിടെ ഒക്കെ കല്യാണം ഉണ്ട്. ഇവിടെ ഇറങ്ങണോ? കഴിച്ചിട്ടില്ല. അല്ലെങ്കിൽ ഇവിടെ ഇറങ്ങാറില്ല. അപ്പൊ ചക്കരൊക്കെ ചോറിന്നിട്ട് മന്ദപ്പായിട്ട് ചോറിന്നില്ല. ഞാന് രാവിലെ 2 apps തിന്നു. അപ്പൊ ഞാനൊരു അപ്പം കൂടി നിന്നു. പ്രസറിന്റെ കുളി കൊടുത്തു. തൊട്ട് മുന്നേ ഒരു അപ്പ എടുത്ത് തിന്നു. പ്രസറിന്റെ കുളി 2 times ചോറ്. പ്രസർ അധികം പോനെ 150 ഉണ്ട്. എന്താ മലയെന്നറിയോ? എന്നാ കൊറച്ച് കുഞ്ഞേവിന്റെ അവിടെ കൊടുക്കാം. അവിടെ 200 rupees കൊടുക്കാണ്ട് ചത്താലും ചമ്മനി കടക്കണം എന്ന് അറിയണല്ലേ. തിന്നിട്ടാണ് മരിക്കട്ടെ. അപ്പൊ ആ ചക്കര അല്ലേ? ചക്കര ചക്കരല്ലേ? തലയുടെ ഉള്ളിൽ കൂടെ അതിന് മീതെ എന്തല്ലേ പല്ല് വേദന സത്യത്തിൽ നിങ്ങൾക്ക് എവിടെ വേദന ഇല്ല? പല്ല് വേദന, തലവേദന, പിന്നെ അപ്പൊ മക്കളെ നമ്മളങ്ങനെ കൊറേ വിശേഷങ്ങളും കല്യാണവും പോത്തുകുത്താമരലൊക്കെ ആയിട്ട് നമ്മളെന്താ വീഡിയോ അടിച്ചു പൊളിച്ചു എന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് നമ്മൾ വീണ്ടും വരും. അതുവരെയൊക്കെ നമ്മൾ പെരത്താറായിക്കണം, വയർത്ത് കുളിക്കുകയാണ് ഞാൻ കേട്ടോ. അപ്പോ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാല്ലേ. അതുവരെയൊക്കെ എല്ലാവർക്കും സ്വാഗതം. ബൈ ബൈ. അസ്സലാമു അലൈക്കും.